മൺമറഞ്ഞിട്ട് ദിവസങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും ഈ യുവതിയുടെ കലറയിലേക്ക് യുവജനങ്ങളുടെ പ്രവാഹം. ശരീരകോശങ്ങളെ നിർജ്ജീവമാക്കിയ ക്യാൻസറിനിടയിലും സുവിശേഷത്തിൻ്റെ അഗ്നി പടർത്തി നിത്യതയിലേക്ക് പറന്ന അയന ഐപ്പിൻ്റെ കലറയിലേക്കാണ് ഇപ്പോൾ അനുഗ്രഹങ്ങൾ തേടി യുവജനങ്ങളെത്തുന്നത്. അനേകായിരങ്ങളെ ജീവിതത്തിലൂടെയും മരണത്തിലൂടെയും ചേർത്തു പിടിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ വാനം പാടി അജനയെ ഓർക്കുന്നില്ലേ? ഇതുപോലെ ജീസസ് യൂത്തിലൂടെ യുവജനങ്ങളുടെ ഹൃദയം കവർന്നിരുന്നു അയനയും. 26 വയസ്സിനിടയിൽ 10,000-ങ്ങൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഈശോയെ പങ്കുവെച്ചു നൽകാൻ കഴിഞ്ഞു എന്നതാണ് അവളുടെ ഏറ്റവും വലിയ പ്രത്യേകത. 1998 March 8 തൊടുപുഴയിൽ കാരിക്കൽ ഐപ്പ് ഷിബി ദമ്പതികളുടെ 3 മക്കളിൽ 2-ാമത്തെയാളായാണ് അയനയുടെ ജനനം. ചെറുപ്പം മുതൽ ഈശോയോട് ചേർന്നുള്ള ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. പഠനത്തിൽ മിടുക്കിയായ അയന സ്കൂൾ കാലം മുതൽ സിസ്റ്റർ ആകണമെന്നുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു. 10-ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആരാധനാ സന്യാസിനി സമൂഹത്തിൻ്റെ മഠത്തിൽ ചേർന്നു. ഈശോയോട് ചേർന്നുള്ള അവളുടെ ജീവിതവും പെരുമാറ്റവും പരിശീലന കാലഘട്ടത്തിൽ എല്ലാവരുടെയും പ്രിയപ്പെട്ടവളാക്കി മാറ്റി. സന്യാസ പരിശീലനത്തിൻ്റെ 1-ാം വർഷത്തിൽ പതിവില്ലാത്ത ക്ഷീണവും ഉറക്കവും അവൾക്ക് ഇടയ്ക്ക് അനുഭവപ്പെടുന്നുണ്ടായിരുന്നു. പരിശോധനയിൽ നട്ടലിന് ട്യൂമർ ആണെന്ന് തിരിച്ചറിഞ്ഞു. എന്നാൽ പതറാനോ പിന്മാറാനോ അവൾ തയ്യാറായിരുന്നില്ല. അറിവ് വച്ച പ്രായത്തിൽ തന്നെ തൻ്റെ ജീവിതം ക്രിസ്തുവിന് പൂർണ്ണമായിട്ട് സമർപ്പിച്ച അവൾ സഹനത്തെ കൃപയാക്കി സ്വീകരിച്ചു. തുടർ ചികിത്സകൾക്കായി തിരികെ വീട്ടിലെത്തിയ അയന പിന്നീട് 3 മേജർ ഓപ്പറേഷനുകളിലൂടെയാണ് കടന്നുപോയത്. അതിൻ്റെ ഫലമായി നടുവിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ടു. വീൽചെയറിലായിരുന്നു പിന്നീടുള്ള ജീവിതം. വീൽചെയറിലൂടെയുള്ള യാത്രയും അവൾ ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിച്ചു. ഇടവക ദേവാലയമായ കോതമംഗലം രൂപതയിലെ ചിറ്റൂർ സെൻറ് ജോർജ് പള്ളിയിലെ യുവജന കൂട്ടായ്മയിലൂടെ മാധ്യമരംഗത്തെ പുതിയ സാധ്യതകൾ അവൾ കണ്ടെത്തി. ചെറിയ പോസ്റ്ററുകളിലൂടെയും പിന്നീട് മാധ്യമ ശുശ്രൂഷകളിലൂടെയും അവൾ സുവിശേഷ പ്രഘോഷണം തുടർന്നു. തൻ്റെ ഏക ലക്ഷ്യം ദൈവരാജ്യമഹത്വം എന്നത് മാത്രമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നതായിരുന്നു അയനയുടെ എല്ലാ പ്രവർത്തനങ്ങളും. കത്തോലിക്കാ സഭയുടെ മതുബോധന ഗ്രന്ഥത്തിലെ ഭാഗങ്ങൾ പങ്കുവെച്ച് അവൾ സഭയോടുള്ള തൻ്റെ സ്നേഹം പങ്കുവെച്ചു. ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാമിന് മീഡിയ ടീം ട്രെയിനിങ് ഓൺലൈനിലൂടെ നൽകുവാനും അയന തിരഞ്ഞെടുക്കപ്പെട്ടു. പള്ളിയുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഏതാണ്ട് 2,000 പോസ്റ്റുകൾ അയനയുടെ ഡിസൈനിങ് മികവിൽ പിറന്നിട്ടുണ്ട്. അയനയുടെ അരികെ എത്തുന്നവർക്ക്, പ്രതിസന്ധിയിലും നിരാശയിലും കടന്നു ചെല്ലുന്നവർക്ക് പ്രത്യാശ നിറഞ്ഞ മനസ്സുമായി തിരിച്ചു വരാനേ സാധിക്കുമായിരുന്നുള്ളൂ. കാരണം അത്രമാത്രം പോസിറ്റീവായിരുന്നു അവൾ. അർബുദം അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ എത്തിയപ്പോഴും വേദന കൊണ്ട് സംസാരിക്കാൻ പോലും ആവാത്ത സാഹചര്യങ്ങളിലും പരാതികൾ ഇല്ലാതെ പുഞ്ചിരിയോടെ നിലകൊണ്ട അൽഫോൻസാമിയുടെ ചൈതന്യമാണ് അയനയിൽ എല്ലാവരും ദർശിച്ചത്. ചിറ്റൂർ സെൻറ് ജോർജ് പള്ളിയിൽ നടന്ന മൃതസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുവാൻ നാട് മുഴുവൻ എത്തിയിരുന്നു. രൂപത ചാൻസലർ ഫാദർ ജോസ് കുളത്തൂർ ഉൾപ്പെടെ നിരവധി വൈദികരും സന്യസ്തരും അയനയെ യാത്രയാക്കുവാൻ എത്തിയിരുന്നു. സഹനത്തെ കൃപയാക്കി ഈശോയുമായുള്ള ബന്ധം അവികലം കാത്തുസൂക്ഷിച്ച അജന ജോർജിനെ പോലെ അയനയ്ക്കും ഇനി തൻ്റെ സ്വർഗീയ മണവാളൻ്റെ സന്നിധിയിൽ നിത്യവിശ്രമം. നമ്മുടെ പ്രാർത്ഥനകളിൽ ഇനി എന്നും അയനയും ഉണ്ടാകട്ടെ.